സാരിഉ ഇലാ മഗ്ഫിറ നിങ്ങൾ ഓടി വരുന്നുണ്ടോ? അല്ലാഹു നമ്മെ വിളിക്കുകയാണ്, ഓടി വരൂ. സാരിഉ നിങ്ങൾ ഓടി വരുന്നുണ്ടോ? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ തിരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ ചെയ്തികൾക്ക് അല്ലാഹു നിരുപാധികം നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? സർവേശ്വരനോട് പൊറുക്കലിനെ ചോദിക്കാനുണ്ടോ? സാരിഉ, ഓടി വരയണമേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടി വരുന്നുണ്ടോ? ഈ ലോകം കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു കൃത്യമായ ലോകം ആരംഭിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അവിടെ മരണമില്ല, അവിടെ ഉറക്കം പോലുമില്ല. അന്നൗമു അഖുൽ മൗത്ത്, ഉറക്കമെന്നത് മരണത്തിൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് സ്വർഗലോകത്ത് മരണമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തമായി ജീവിക്കുന്ന നന്മ ചെയ്തവർക്ക് നന്മയും അക്രമവും ദുൽമും ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കാലാകാലം ഒരിക്കലും മരണം സംഭവിക്കാതെ കത്തിജ്വലിക്കുന്ന തീജ്വാലകളിൽ മനുഷ്യരുടെ തൊലികൾ കത്തി അമരുമ്പോൾ പുതിയ തൊലി അല്ലാഹു നൽകുകയും അവരെ പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നരകതുല്യമായൊരു ജീവിതമുണ്ടവിടെ. ഇപ്പുറത്ത് അനന്തമായ ദ എൻഡ്ലെസ് ബ്ലിസ്, അല്ലാഹുവിൻ്റെ അനന്തമായ സുഖസൗകര്യങ്ങളാൽ സമൃദ്ധമായ ജന്നത്തുൻ നഈം, സത്യവിശ്വാസികളെ സജ്ജനങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഓടി വരുന്നില്ലേ? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ഏതാണ് സ്വർഗമെന്നറിയുമോ? അർളുഹസ് സമാവാത്തു വൽ അർള്, ഈ പ്രപഞ്ചമാകുന്ന കോടാനുകോടി ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം. ഓരോ ഗാലക്സിയും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ താരസമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തോളം വിശാലമാണ് സ്വർഗലോകം. നിങ്ങൾ വരുന്നുണ്ടോ? അർളുഹസ് സമാവാത്തു വൽ അർ ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, സർവേശ്വരനായ പടച്ച തമ്പുരാനെ ആരാണോ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ആരാണോ അവൻ്റെ നിയമം പാലിച്ച് ജീവിക്കുന്നത്, അവർക്കൊരുക്കപ്പെട്ടതാണ് സ്വർഗലോകം. ആരാണവരെന്നറിയുമോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, മനുഷ്യന് കഷ്ടപ്പാട് വരുമ്പോഴും സുഖമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും പാവങ്ങൾക്ക് അർഹരായ ആളുകൾക്ക് സ്വന്തം സമ്പത്ത് ദാനം ചെയ്യുന്നവർ സ്വർഗവാസികളുടെ ലക്ഷണം ഖുർആൻ പറയാണ്. ദാനം ചെയ്യുന്നവർ, പൈസ ഉണ്ടാകുമ്പോൾ മാത്രമല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറയരുത്, ഉള്ളതിൽ നിന്ന് പാവപ്പെട്ടവന് കൊടുക്കുന്നവർ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ദേഷ്യം കടിച്ചു പിടിക്കുന്നവരെ, നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ആളുകളുണ്ടാകാം, നിങ്ങളെ വേദനിപ്പിക്കുന്നവരുണ്ട്, പക്ഷേ ദേഷ്യമോ ക്ഷോഭമോ അതിനൊരു പരിഹാരമല്ല. അത് നൈമിഷികമായ മനുഷ്യൻ്റെ ഒരു ആശ്വാസപ്പെടൽ മാത്രമാണ്. എന്നാൽ ദേഷ്യം കടിച്ചിറക്കുകയും വിവേകത്തോടുകൂടെ പെരുമാറുകയും ചെയ്യുന്നവർ, ജനങ്ങൾക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുന്ന ആളുകളും. വിശുദ്ധ ഖുർആൻ സ്വർഗവാസികളുടെ പേര് പറഞ്ഞത് അവരുടെ ലക്ഷണം പറഞ്ഞ വചനങ്ങളാണിത്. മാപ്പ് കൊടുക്കണമെങ്കിൽ നിങ്ങളോട് അതിക്രമം ചെയ്തവരോടല്ലേ മാപ്പ് കൊടുക്കാൻ കഴിയൂ, നിങ്ങളോട് അതിക്രമം ചെയ്തവരോടല്ലേ മാപ്പ് കൊടുക്കാൻ കഴിയൂ, അല്ലാതെ എന്ത് മാപ്പ് കൊടുക്കലാണ്? അവൻ നന്മ ചെയ്യുന്നവരെ മുഴുവൻ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു. സർവേശ്വരൻ നന്മ ചെയ്യുന്നവരോടൊപ്പമുണ്ട്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദകറുല്ലാഹ്, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്യുന്നവർ, അതായത് പാപങ്ങൾ ചെയ്യുന്നവരെ, മയക്കുമരുന്നും വ്യഭിചാരവും തോന്നിവാസങ്ങളും അതിക്രമങ്ങളും ദുൽമുകളും കൊലപാതകങ്ങളും, അങ്ങനെ ആരെങ്കിലും സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയും
തിന്മകൾ ചെയ്യുകയും സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയും ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവർ അല്ലാഹു അങ്ങനെയാ പറയുന്നത്, സ്വന്തത്തോട് തിന്മ ചെയ്യുന്നവർ. കാരണം നമ്മൾ ചെയ്യുന്ന തിന്മ അതിൻ്റെ കണക്ക് പറയേണ്ടത് നമ്മളാണ്. ഞാൻ ചെയ്ത ഒരു തെറ്റിന് നിങ്ങൾ ഉത്തരം പറയേണ്ടതില്ല, അതിന് ഞാനാണ് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവണം. സൃഷ്ടാവിൻ്റെ മുമ്പിൽ ജാതിയും മതവും നോക്കാതെ കണക്ക് പറയേണ്ടവനാണ് മനുഷ്യൻ. നീ എന്തിനത് ചെയ്തു എന്നല്ലാഹു ചോദിക്കാൻ പോകുന്നുണ്ട്, എന്തുകൊണ്ട് നീ അത് ചെയ്തു. പക്ഷേ തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ സത്യവിശ്വാസികളിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ പുറത്തു തരാൻ അവർ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, സർവേശ്വരനായ അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? وَمَنْ يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ وَلَمْ يُصِرُّوا عَلَى مَا فَعَلُوا وَهُمْ يَعْلَمُونَ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കരുത്. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. തെറ്റു പറ്റിപ്പോകാം, പക്ഷേ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കരുത്. തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അത് അല്ലാഹുവിന് ഇഷ്ടമല്ലാതെ നിന്റെ ജീവിത ദൗത്യത്തിന്റെ ഘടകവിരുദ്ധമാണത്. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ഉലായിക ലഹും മഗ്ഫിറതും മിർ റബ്ബിഹിം വജന്നതുൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. ഈ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗലോകമുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, മരണമില്ലാതെ ജീവിക്കുന്ന ജീവിതമാണ് മരണശേഷം മനുഷ്യന് വരാൻ പോകുന്നത്. സ്വർഗവാസികളുടെ അവസ്ഥ അങ്ങനെയാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, നന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.